മകരവിളക്കിന് ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചേർത്തുന്ന ആഭരണങ്ങളാണ് തിരുവാഭരണം പന്തളം രാജാവ് തങ്കം കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങൾ അയ്യപ്പന് സമ്മാനിക്കുകയായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിക്കുന്ന ഇവ മകരവിളക്ക് ദിവസം ശബരിമലയിൽ എത്തിക്കുകയും അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുകയും ചെയ്യും തിരുവാഭരണത്തിനൊപ്പം പന്തളം രാജാവിന്റെ പ്രതിനിധിയും ശബരിമലയിലേക്ക് പോവുക പതിവാണ് പന്തളത്ത് രാജാവിന് അയ്യപ്പന്റെ അച്ഛന്റെ സ്ഥാനമായതിനാൽ അദ്ദേഹം നേരിട്ട് ശബരിമലയിൽ എത്തിയാൽ ദൈവമായ അയ്യപ്പൻ എഴുന്നേറ്റ് വണങ്ങേണ്ടി വരും എന്നതാണ് വിശ്വാസം അതിനാൽ രാജാവാകുന്ന വ്യക്തി പിന്നീട് മല ചവിട്ടാറില്ല അതിനാലാണ് പകരക്കാരനായി രാജപ്രതിനിധി തിരുവാഭരണത്തെ അനുഗമിക്കുന്നത് മൂന്ന് പെട്ടിയിലാണ് തിരുവാഭരണം കൊണ്ടുപോകുന്നത് തിരുമുഖം പ്രഭാമണ്ഡലം വലിയ ചുരിക ചെറിയ ചുരിക ആന കടുവ വെള്ളി കെട്ടിയ വലമ്പിരി ശംഖ് ലക്ഷ്മിരൂപം പൂന്തട്ടം നവർത്ന മോതിരം ശരപ്പുളിമാല വിളക്കുമാല മണിമാല ഇറക്കും പൂമാല കഞ്ചംബരം എന്നിവയാണ് ഒന്നാമത്തെ പെട്ടിയിൽ കലശത്തിനുള്ള തൈലക്കുടം പൂജാപാത്രങ്ങൾ തുടങ്ങിയവ രണ്ടാമത്തെ പെട്ടിയിൽ മൂന്നാമത്തെ പെട്ടിയിൽ കൊടിപ്പെട്ടി നെറ്റിപ്പട്ടം ജീവത കൊടികൾ മെഴുവട്ടക്കുട എന്നിവയുമാണ് ഉള്ളത് എല്ലാ കൊല്ലവും ധനു ഇരുപത്തിയെട്ടിന് പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഘോഷയാത്രയായാണ് ശബരിമലയിലേക്ക് തിരുവാഭരണങ്ങൾ കൊണ്ടുപോകുന്നത് ഒരു ഗുരുസ്വാമിയും അദ്ദേഹത്തിനൊപ്പമുള്ള പതിനഞ്ചംഗ സംഘവും കൈമാറിയാണ് മൂന്ന് പെട്ടികളും ശബരിമലയിൽ എത്തുന്നത് കൊച്ചുതുണ്ടത്തിൽ മരുതമനയിൽ കുളത്തിനൽ എന്നീ കുടുംബങ്ങളിലുള്ളവരാണ് തിരുവാഭരണം ചുമക്കുന്നത് പന്തളത്തു നിന്നും എൺപത്തിമൂന്ന് കിലോമീറ്റർ ദൂരമുള്ള തിരുവാഭരണ പാതയിലൂടെയാണ് ഇവ ശബരിമലയിൽ എത്തിക്കുന്നത് കൈപ്പുഴ കുളനട ഉള്ളന്നൂർ പറയങ്കര കുറിയാനിപ്പള്ളി കൂടുവെട്ടിക്കൽ കാവുംപടി കിടങ്ങന്നൂർ ആറന്മുള വഴി ആദ്യം ഐരൂർ പുതിയകാവു ദേവീക്ഷേത്രത്തിലെത്തും അടുത്ത ദിവസം പേരൂർച്ചാൽ കീക്കുഴൂർ ഐക്കൽ പുളിക്കമൂഴി കുത്തുകല്ലൻപടി മന്ദിരം ഇടക്കുളം വടശ്ശേരിക്കര മാടമൺ പെരുന്നാട് പുതുക്കട വഴി ലാഹയിലെത്തും അവിടെ വിശ്രമിച്ച ശേഷം വീണ്ടും യാത്ര തുടർന്ന് പ്ലാപ്പള്ളി ഇളവുങ്കൽ നിലയ്ക്കൽ അട്ടത്തോട് കൊല്ലമൂഴി വെളിച്ചിമല ഏറ്റപ്പെട്ടി ഒളിയമ്പുഴ വലിയാനവട്ടം ചെറിയാനവട്ടം നീലിമല അപ്പാച്ചിമേട് ശരങ്കുത്തി വഴി ശബരിമല സന്നിധാനത്തേക്കെത്തുന്നു മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനായി ശ്രീ ചിത്ര തിരുനാൾ രാജാവായിരുന്ന കാലത്ത് നടക്കിവച്ചതാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലായിരുന്നു അദ്ദേഹം ഇത് നടക്കിവച്ചത് നാനൂറ്റി ഇരുപത് പവൻ തൂക്കമാണ് തങ്ക അംഗിക്കുള്ളത് മണ്ഡലപൂജയ്ക്ക് രണ്ടുനാൾ മുൻപ് അനുഷ്ഠാനത്തിന്റെ പുണ്യവുമായി തങ്കയങ്കി രഥയാത്ര ആറന്മുള നിന്നും പുറപ്പെടും പതിനെട്ടാം പടിയും കൊടിമരവും ശ്രീകോവിലും ഉൾപ്പെട്ട ശബരിമല ക്ഷേത്രത്തിന്റെ ആകൃതിയിലൊരുക്കിയ രഥത്തിലാണ് തങ്കയങ്കി കൊണ്ടുപോകുന്നത് കോഴഞ്ചേരി കൊച്ചിയിലേത്ത് തങ്കപ്പനാചാരിക്കാണ് പതിവായി രഥം തെളിക്കാനുള്ള നിയോഗം സ്വന്തം ജീപ്പിന്റെ മുഗൾ ഭാഗം അഴിച്ചു മാറ്റിയാണ് തങ്കപ്പൻ ആചാരി രഥം തയ്യാർ ചെയ്തത് രഥം ശബരിമല ക്ഷേത്ര മാതൃകയിലാണുള്ളത് കമനീയമായ ചിത്രപ്പണികളും ഇതിലുണ്ട് പുലിക്കൂട്ടവുമായി അയ്യപ്പൻ പന്തളം കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നതടക്കമുള്ള അയ്യപ്പ കഥകളിലെ എല്ലാ രംഗങ്ങളുമുണ്ട് ആദ്യകാലത്ത് കോട്ടയത്ത് നിന്ന് ഹംസരഥം കൊണ്ടുവന്ന അതിലായിരുന്നു തങ്കയങ്കി കൊണ്ടുപോയിരുന്നത് സ്വന്തം കയ്യാൽ രഥമൊരുക്കി എഴുന്നള്ളിക്കാൻ തങ്കപ്പൻ ആചാരിക്ക് വർഷങ്ങൾക്കപ്പുറത്തുള്ള ഒരു അനുഭവത്തിന്റെ പിൻബലമുണ്ട് ഹംസരഥം ഒരുക്കാനായി പതിവായി തങ്കപ്പൻ ആചാരിയായിരുന്നു ജീപ്പുമായി കോട്ടയത്ത് പോയിരുന്നത് ഒരിക്കൽ തിരുനക്കര ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ നിന്ന് രാത്രി ജീപ്പ് മോഷണം പോയി പിറ്റേന്ന് പുലർച്ചെ രഥമൊരുക്കി തങ്കയങ്കി കൊണ്ടുപോകാനായി ജീപ്പ് ആറന്മുളയിൽ എത്തിക്കണമായിരുന്നു മനമുരുകി അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ച തേരാളി ജീപ്പ് തിരികെ കിട്ടിയാൽ വീട്ടിൽ വെച്ചു തന്നെ സ്വന്തമായി രഥം തയ്യാർ ചെയ്ത് ഇനി മുതൽ എത്തിക്കാമെന്ന് ഉണർത്തിച്ചു അത്ഭുതമെന്നപോലെ പുലർച്ചയ്ക്ക് മുൻപായി കഞ്ഞിക്കുഴുക്ക് സമീപത്തുനിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ജീപ്പ് കണ്ടെത്തി വീടുപണിക്കായി സൂക്ഷിച്ചിരുന്ന തടി കൊണ്ട് തൃകയിൽ തന്നെ രഥമൊരുക്കി അത് തെളിച്ച് ഇന്നും തങ്കപ്പൻ ആചാരി തേരാളിയാകുന്നു നാല് പതിറ്റാണ്ടിലേറെക്കാലം ശബരിമലയിലേക്കുള്ള രഥം നിർമ്മിക്കുകയും സാരഥിയാകുകയും ചെയ്ത കോഴഞ്ചേരി കൊല്ലീരിയത്ത് തങ്കപ്പൻ ആചാരി രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപത്തിനാലിന് മരിച്ചു ഇപ്പോൾ മകൻ അജി തങ്കപ്പനാണ് ഇക്കാര്യം നിറവേറ്റുന്നത് മണ്ഡലപൂജയുടെ രണ്ടുനാൾ മുമ്പ് രാവിലെ ആറ് മുപ്പതിന് തങ്കയങ്കി രഥയാത്ര പുറപ്പെടും കോഴഞ്ചേരി ഇലന്തൂർ ഓമല്ലൂർ പത്തനംതിട്ട കടമനിട്ട കുമ്പഴ കോന്നി വെട്ടൂർ വഴി മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിലെത്തി രാത്രി വിശ്രമിക്കും രണ്ടാം നാൾ മണ്ണാറക്കുളഞ്ഞി റാന്നി രാമപുരം വടശ്ശേരിക്കര മാടമൺ വഴി പെരുന്നാട് ക്ഷേത്രത്തിലും മണ്ഡലപൂജ ദിവസം ലാഹ സത്രം പ്ലാപ്പള്ളി നിലയ്ക്കൽ വഴി പമ്പയിൽ പകൽ പന്ത്രണ്ട് മുപ്പതിന് രഥയാത്രയെത്തും വഴിനീളെ നിറപറയും ആരതിയും വാദ്യമേളങ്ങളും വെടിക്കെട്ടും അന്നദാനവുമായി അയ്യപ്പ ഭക്തർ തങ്കയങ്കി രഥയാത്രയെ സ്വീകരിക്കും പമ്പയിൽ നിന്ന് മൂന്നിന് പുറപ്പെട്ട് അഞ്ചിന് ശരംകുത്തിയിൽ എത്തുന്ന തങ്കയങ്കി ഘോഷയാത്ര ദേവസ്വം അധികൃതർ സന്നിധാനത്തിലേക്ക് സ്വീകരിച്ചാനയിക്കും തുടർന്നാണ് തങ്കയങ്കി ചാർത്തി മണ്ഡലപൂജ മണ്ഡലപൂജ കഴിഞ്ഞ് തങ്കയങ്കി ആറന്മുളയിൽ എത്തിച്ച് ദേവസ്വം വക ഭണ്ഡാരത്തിൽ സൂക്ഷിക്കും രഥയാത്ര സഞ്ചരിച്ചിരുന്ന വഴിക്ക് പുറമെ ഭക്തരുടെ ആവശ്യപ്രകാരം കൂടുതൽ സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്